നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മാന്യത കൽപ്പിക്കുന്ന രണ്ട് സമൂഹങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് ജോലികളാണ്, ഒന്ന് ഡോക്ടറും മറ്റൊന്ന് അധ്യാപകരും. ഇവർക്ക് രണ്ടുപേർക്കും അവർ ജോലി ചെയ്തു കഴിഞ്ഞാലും അവർ ജോലിയിൽ നിന്ന് വിരമിച്ചാലും ഒക്കെ വളരെയധികം ബഹുമാനം സമൂഹം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അധ്യാപകർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടെ തന്നെ, ഈവൻ ഡോക്ടർമാർ പോലും അവരുടെ അധ്യാപകരെ, അവരെ ചെറിയ സ്കൂളുകളിൽ പഠിപ്പിച്ച അധ്യാപകരോട് വളരെ സ്നേഹവും ബഹുമാനപൂർവ്വവും ആയി പെരുമാറുന്ന ഒരു കാലഘട്ടം നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. അത് ഇപ്പോൾ ഈ ഒരു കാലം മാറുമ്പോഴും കോലം മാറുമ്പോഴും ഒക്കെ ആ അധ്യാപകർക്ക് കിട്ടേണ്ട ബഹുമാനവും ആ സ്നേഹവും ഒക്കെ തന്നെ ഇപ്പോഴും എല്ലാവരും നൽകിക്കൊണ്ടിരിക്കും. അതായത് വളരെയധികം പ്രാധാന്യമുള്ള, സമൂഹത്തിന് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അധ്യാപന മേഖല എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിനാണ് ആദ്യ സ്ഥാനം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഗുരു അല്ലേ, ഒരിക്കലും അത് ഗുരു എന്ന് പറയുന്നതിന്, ഗുരു പണ്ടുകാലം മുതൽ തന്നെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഇന്നും ആ ഗുരു എന്ന് പറയുന്ന ആ ഒരവസ്ഥ, ഗുരുത്വം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ഗുരുവിനെ എപ്പോഴും നമ്മൾ മാതാപിതാ ഗുരു ദൈവം, അതായത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഗുരു, അതിനുശേഷം മാത്രമേ ഈശ്വരൻ വരുന്നുള്ളൂ എന്ന ഭാരതീയ സങ്കല്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വേദകാലം മുതൽ തന്നെ എത്രയോ കാലങ്ങളായി നമ്മൾ അത് തുടരുന്നു. ഇന്ന് പിന്നെ ആ ഒരു അധ്യാപന രീതിക്കും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കുമൊക്കെ മാറ്റം വന്നു എന്നുള്ളതല്ലാതെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ, ആ ഗുരുവിനോടുള്ള പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒക്കെ ഇന്നും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അധ്യാപകർ ചെയ്യേണ്ടത് എന്താണ്? അധ്യാപകരുടെ റോൾ എന്താണ്? അവരുടെ പങ്ക് എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി എന്നുള്ളതിനെക്കുറിച്ചുകൂടി ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ, മനുഷ്യകുലത്തിന് നന്മ വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമൊക്കെ നന്മ വരുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു വിഷയമായാലും ഏതൊരു മേഖലയായാലും അധ്യാപകൻ്റെ ജോലി ഉത്തരവാദിത്വം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് പറയുന്നത് അധ്യാപകർ പെരുമാറേണ്ട, ഇപ്പോൾ അധ്യാപകർക്കായാലും അവരും മനുഷ്യരാണ്, അവർക്ക് രാഷ്ട്രീയമുണ്ടാകാം, അവർക്ക് മതമുണ്ടാകാം, അവർക്ക് വ്യത്യസ്തമായ ആശയ ചിന്തകളുണ്ടാകാം, അവർക്ക് വ്യത്യസ്തമായ ജീവിത രീതികളുണ്ടാകാം. പക്ഷേ അധ്യാപനം എന്ന ഒരു ഉത്തരവാദിത്വം, അത് തീർച്ചയായും അത് ഒരു ഒന്നായി ക്രോഡീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യണം എന്ന ഒരു ആശയ സംവേദനം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ അധ്യാപനം എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോൾ അധ്യാപകർക്ക് സമൂഹത്തിൻ്റെ ആ മനസ്സുകളുമായി ബന്ധപ്പെട്ട്, സമൂഹത്തിൻ്റെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട്, സമൂഹത്തിൻ്റെ വീക്ഷണ കോണുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്ന ഒരു ലേഖനമാണ്, വിമർശനാത്മകമായ ലേഖനം തന്നെയാണ്, അതാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഡോക്ടർ പി പി ബിനു, മീഡിയ സെൽ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം കൺവീനർ, അദ്ദേഹം ദീർഘകാലമായി അധ്യാപന രംഗത്തും അതുപോലെ തന്നെ ഗവേഷണ രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ജന്മഭൂമി പത്രത്തിൽ അവരുടെ ഓൺലൈൻ പതിപ്പിൽ എഴുതിയ ഒരു ലേഖനമാണ് സത്യം പറഞ്ഞാൽ ഈ വാർത്തയ്ക്ക് ആധാരം. അതായത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തിങ്കളാഴ്ച കേന്ദ്ര സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകൻ നടത്തിയ ചില പ്രത്യേക രീതിയിലുള്ള പരാമർശങ്ങളും ചില പ്രത്യേക രീതിയിലുള്ള ചില ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളും ഒക്കെ തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ ബിനു ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അധ്യാപകർ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാകേണ്ട, വരും തലമുറയെ വഴിതെളിച്ച് നടത്തേണ്ട അധ്യാപകർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എത്രയോ മഹത്തായ അധ്യാപകർ നമുക്കുണ്ടായിരുന്നു, എത്രയോ മഹാന്മാരായ അധ്യാപകർ ഉണ്ടായിരുന്നു, ഡോക്ടർ സുകുമാർ അഴീക്കോട്, അതുപോലെ തന്നെ എം എൻ വിജയൻ മാഷ്, അങ്ങനെ എത്രയോ പേർ, ഡോക്ടർ ആർ നരേന്ദ്രപ്രസാദ്, അതുപോലെ തന്നെ ഈ അടുത്ത് അന്തരിച്ച പി ബാലചന്ദ്രൻ സാർ, ഇവരുടെയൊക്കെ അധ്യാപന രീതിയും, ഇവരുടെയൊക്കെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്, ഇവരുടെയൊക്കെ ചിന്തകൾ വ്യത്യസ്തമാണ്, ഇവരുടെയൊക്കെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ആവിഷ്കാരമൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് അവർ പൂർണ്ണമായി ജനമനസ്സുകൾക്കും സമൂഹ മനസ്സുകൾക്കും ഒപ്പം നിന്ന വ്യക്തിത്വങ്ങളാണ്. അനേകം വിദ്യാർത്ഥികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് മുമ്പോട്ട് നയിച്ചവരാണ്. തീർച്ചയായും അവരെയൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ സ്മരിക്കുന്നു. ഉൾക്കൊള്ളാനും തിരുത്താനും കരുത്തുണ്ടാവേണ്ട അധ്യാപകർ വരും തലമുറയെ വഴിതെറ്റിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ആരംഭിക്കുന്നു. അതായത് അന്തർദേശീയ ബന്ധങ്ങളും രാഷ്ട്രമീമാംസയും ഐച്ഛികമായി പഠിക്കുന്ന ഒന്നാം സെമസ്റ്റർ MA വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത അധ്യാപകൻ ഡോക്ടർ ഗിൽബർട്ട് സെബാസ്റ്റ്യൻ ഫാസിസവും നാസിസവും എന്ന വിഷയത്തിൻ്റെ മർമ്മഭാഗമായി അവതരിപ്പിച്ചത് 2014 മുതൽ ഭാരതം ഫാസിസ്റ്റ് രാഷ്ട്രമായി മാറി എന്ന
ക്ഷമിക്കാനാവാത്ത അധിക്ഷേപമാണ്. അർജന്റീന, ചിലി, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഏകാധിപത്യ യാഥാസ്ഥിതിക ഫാസിസ്റ്റ് പട്ടാള ഭരണകൂടങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഭാരതത്തിന്റെ ഭരണകൂടത്തെയും ഈ അധ്യാപകൻ നിറികെട്ട രീതിയിൽ ചേർത്തത് എന്ന് ശ്രീ ബിനു വിലയിരുത്തുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരതത്തിൻ്റെ ഭരണകൂടത്തെയാണ് ഫാസിസ്റ്റ് രാഷ്ട്രങ്ങളുമായി ഈ വ്യക്തി തുലനം ചെയ്തത്. എത്ര നീതീകരിക്കാനാവാത്ത, യാതൊരു നൈതിക ചിന്തകൾക്കും സ്ഥാനമില്ലാത്ത ഒരു വിശകലനമാണ് നടത്തിയത്. 135 കോടി ജനത ബാലറ്റിലൂടെ തിരഞ്ഞെടുത്ത, ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ ഏറിയ നരേന്ദ്രമോദി സർക്കാരിനെ ചിലിയിലെയും സ്പെയിനിലെയും അർജന്റീനയിലെയും കടന്നാക്രമിക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനിലെയും പട്ടാള ഭരണകൂടം പട്ടാള അട്ടിമറി നടത്തുന്നതിനോട് തുലനം ചെയ്തുകൊണ്ട് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്താൽ അതെത്ര നീതികേടാണ്, എത്ര അധാർമികമാണ് എന്ന ചിന്തയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ജനാധിപത്യത്തിൻ്റെ ആ ഒരു അവസ്ഥയെ തന്നെ അവഹേളിക്കുന്ന, വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ അദ്ദേഹം ചെയ്തത്. റഷ്യയിൽ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യത്തെയും സമാനതകളില്ലാത്ത കൂട്ടക്കൊലകളെയും ഇദ്ദേഹം എന്തുകൊണ്ട് പരാമർശിച്ചില്ല എന്ന ചോദ്യമോടെ ഉയരുകയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നടന്ന, അല്ലെങ്കിൽ ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന കൂട്ടക്കുരുതി ഇതൊക്കെ എന്തുകൊണ്ട് പരാമർശിച്ചില്ല? ഇതൊക്കെയല്ലേ ഫാസിസം? ഇതൊക്കെയല്ലേ ജനാധിപത്യ വിരുദ്ധം? ഇതൊക്കെയല്ലേ ജനവിരുദ്ധം, സാമൂഹ്യ വിരുദ്ധം, കൊടും ക്രൂരതകൾ? ഇതൊന്നും പരാമർശിക്കാതെ ഇവിടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരമേറിയ ഒരു സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഗിൽബർട്ട് സെബാസ്റ്റ്യൻ എന്ന അധ്യാപകൻ രാഷ്ട്രമീമാംസ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത് എന്നത് എന്ത് നൈതികതയുടെ പേരിലാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ അനുഭവം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പല അധ്യാപകരും ഇടതുപക്ഷ അനുഭാവികളായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതികൾ പുലർത്തുന്നവരായിരുന്നു. നമ്മുടെ ശ്രേഷ്ഠ കവി, മലയാളത്തിൻ്റെ കവിശ്രേഷ്ഠ ജ്ഞാനപീഠം ജേതാവ് ശ്രീ ഒ എൻ വി കുറുപ്പ് സാർ തികഞ്ഞ ഇടതുപക്ഷ CPM ചിന്താഗതിക്കാരനായിരുന്നു. പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകളിലും മറ്റ് സാറിൻ്റെ മറ്റ് പ്രസംഗങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ തന്നെ എത്ര മനോഹരമായി തന്നെയാണ് കുട്ടികളെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് ഉദാഹരിക്കാമായിരുന്നല്ലോ. എത്ര കവിതകൾ, അതായത് വിദേശത്ത് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത്, തർജ്ജമ ചെയ്ത, റഷ്യൻ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി എത്രയോ കവിതകളും സാഹിത്യകൃതികളും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ച വ്യക്തിയാണ്. അന്നൊന്നും അദ്ദേഹം ഇത്തരം ചിന്തകളൊന്നും വച്ചു പുലർത്തിയതായി ആർക്കും അറിവ് പോലുമില്ല. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കാം. സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകൻ തൻ്റെ അക്കാഡമിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാജ്യത്തെയും സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഇത്രയും വസ്തുതാവിരുദ്ധമായും തൻ്റെ സങ്കുചിത രാഷ്ട്ര വിദ്വേഷത്തിൻ്റെ നിറം കലർത്തിയും അവഹേളിക്കാൻ കഴിയുന്നു എന്നത് തന്നെ യഥാർത്ഥത്തിൽ ഭാരതം ഇപ്പോൾ ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ, ഒരു ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചിലിയിലെയോ സ്പെയിനിലെയോ ആണെങ്കിൽ ഈ പറഞ്ഞയാളുടെ തല കാണില്ലായിരുന്നു എന്ന് പരോക്ഷമായി ഡോക്ടർ ബിനു സൂചിപ്പിക്കുന്നുണ്ട്. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ എതിർവാദം ഉന്നയിച്ചവർ പുറം ലോകം കാണാറില്ല എന്നത് ലോക അനുഭവങ്ങൾ തെളിയിക്കുന്നു. നീതിപീഠത്തെയും ഭരണ സംവിധാനത്തെയും തൻ്റെ കൈപ്പിടിയിലാക്കിയ ഏകാധിപതി ഇന്ദിരാഗാന്ധിയുടെ അടിച്ചമർത്തലുകൾ അധ്യാപകന് അറിഞ്ഞുകൂടാത്തതല്ലോ. നമ്മുടെ എമർജൻസി പീരീഡ് ഒക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ നയങ്ങളെ വിമർശിക്കുക മാത്രമല്ല, അവഹേളിക്കുക കൂടിയാണ് ഈ അധ്യാപകൻ ചെയ്തത്. ദേശവിരുദ്ധമായ രീതിയിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകൻ യഥാർത്ഥത്തിൽ നാളത്തെ പൗരനെ ദേശവിരുദ്ധരാക്കുകയല്ലേ ചെയ്യുന്നത്? വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ വിദ്വേഷം ജനിപ്പിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമവും അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ നീണ്ട ക്ലാസ്സിൽ കാണാൻ സാധിച്ചു. ഒരു സർക്കാർ ജീവനക്കാരൻ പുലർത്തേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷത മറന്നിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. രാജ്യം ഭരിക്കുന്ന കക്ഷിയെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെയും പരിവാർ സംഘടനകളെയും ഫാസിസ്റ്റുകൾ എന്ന് വിളിച്ച് അദ്ദേഹം അധിക്ഷേപിച്ചു. കാലാകാലങ്ങളായി ഭാരതത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ക്യാമ്പസുകൾ ഇടതുപക്ഷ സംഘടനകളുടെ പിടിയിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം അധ്യാപക സംഘടനകളും ക്യാമ്പസുകളുടെ നിലവാരം തകർത്ത് ഇടതുപക്ഷ അക്രമ രാഷ്ട്രീയത്തിന് വളരാനുള്ള വേദിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഇന്ന് ജിഹാദി പക്ഷത്തിന് വഴിമാറിയപ്പോൾ RSS ഹിന്ദുത്വ ശക്തികളെയും തള്ളിപ്പറയുന്നതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളുടെ വോട്ടും ഒപ്പം പണവുമാണ് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ കേരളത്തിലെ പ്രമുഖ ക്യാമ്പസുകളിൽ പ്രസിദ്ധീകരിച്ച മാഗസിനുകളിലെ ഒരു പൊതുപ്രവണതയായിരുന്നു ഹിന്ദു ദേവീദേവന്മാരെ അധിക്ഷേപിക്കുന്നത്. അത് കേരള വർമ്മ കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. തീവ്ര ഇസ്ലാമിക പക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള എളുപ്പമാർഗം ദേശവിരുദ്ധതയും ഒപ്പം ഹിന്ദുവിരുദ്ധതയുമാണെന്ന് ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷവാദികൾ തീർച്ചപ്പെടുത്തുന്നു. ഇടത് അധ്യാപക സംഘടനകൾ അതിന് കളമൊരുക്കുന്നു. തീവ്ര ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ട് നടത്തുന്ന ദേശവിരുദ്ധ നീക്കങ്ങൾക്ക് മുൻപും പിന്തുണ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഈ അധ്യാപകൻ, ഗിൽബർട്ട് എന്ന അധ്യാപകൻ. മഹാരാഷ്ട്രയിൽ നക്സൽ വിഭാഗങ്ങൾക്കെതിരെ ഭാരത സുരക്ഷാ
സേന നടത്തിയ നീക്കങ്ങളെ തള്ളിപ്പറയുകയും സേനാ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളുമായി ചേർന്ന് മാർച്ച് നടത്തുകയും ഒക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഇതുമാത്രമല്ലേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ. ഇതുപോലെയുള്ള അധ്യാപകർ ഇന്ന് പല ക്യാമ്പസുകളിലും പല സർവകലാശാലകളിലും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ, നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതയെ ഒക്കെ തന്നെ വിഷം നിറച്ച് വിദ്യാർത്ഥികളുടെ മസ്തിഷ്കങ്ങളിൽ വിഷം കുത്തിവെച്ച് ദേശവിരുദ്ധത അവരുടെ മുഖമുദ്രയാക്കി മാറ്റാനുള്ള വളരെ മോശമായ, വളരെ ആശങ്കാജനകമായ, ഉത്കണ്ഠാജനകമായ പ്രവണതയാണ് ഈ അധ്യാപകർ കാണിക്കുന്നത് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഡോക്ടർ പി പി ബിനു, അദ്ദേഹം മീഡിയ സെൽ കൺവീനറാണ് കേന്ദ്ര സർവകലാശാലയുടെ. തീർച്ചയായും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര സർവകലാശാല അടക്കം അവിടുത്തെ സിലബസ് കൈകാര്യം ചെയ്യുന്നവരും അവിടുത്തെ വൈസ് ചാൻസലറും മറ്റുദ്യോഗസ്ഥരും അടക്കം പരിശോധിക്കേണ്ട വിഷയമാണ്. അധ്യാപകർ അധ്യാപകരുടെ ജോലി ഭംഗിയായി ചെയ്യുക, നിഷ്പക്ഷമതകളായിരിക്കുക, വിദ്യാർത്ഥികൾക്ക് താങ്ങും തണലുമായിരിക്കുക, വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹവും ജനാധിപത്യ സംസ്കാരവും മാനവ മൂല്യങ്ങളും നിറയ്ക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ജോലി. അല്ലാതെ ഇവിടെ 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാരിനെ ഫാഷിസ്റ്റ് സർക്കാരാക്കി മുദ്രകുത്തി വിദ്യാർത്ഥികളിൽ തെറ്റിദ്ധാരണാജനകമായ അവസ്ഥ സൃഷ്ടിച്ച് അവരെ വഴിമുടക്കുകയല്ല, അല്ലെങ്കിൽ അവരെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയല്ല ഒരു അധ്യാപകൻ. അതിനിപ്പോൾ ഗിൽബർട്ട് സെബാസ്റ്റ്യനല്ല, ഏത് അധ്യാപകൻ ചെയ്താലും അത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.